മമ്മുക്ക ഓക്കെ ഈ ഒരു സ്റ്റോറി ആളുകൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാന് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയിരുന്നു. അവാർഡ് കിട്ടിയത് മറത്തൂരിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞാന് ഇങ്ങനെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഫെലിസിറ്റേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് അതിന് എം സി ആയിട്ട് ചെയ്യുന്നത്. നമ്മള് വളരെ നന്നായിട്ട് പറയണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇൻട്രോ ഒക്കെ എഴുതി പഠിച്ചിട്ട് ഓരോന്നിനും മമ്മൂക്കയെ പറ്റി എന്തെങ്കിലും ഒക്കെ ഒരു പഴഞ്ഞുള്ളൊക്കെ മിക്സ് ചെയ്തൊക്കെ അവർ ഇൻട്രോ എടുത്തിട്ട് ഇങ്ങനെയുള്ള മമ്മൂക്കയെ പറ്റി സംസാരിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ആളുകളൊക്കെ ചിരിച്ചു തുടങ്ങി. കുറെ പേര് ഫെലിസിറ്റേറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഭയങ്കര ഗംഭീരായിട്ട് പറഞ്ഞിട്ട് അവസാനം മറുപടി പ്രസംഗത്തിനായിട്ട് മമ്മൂക്കയെ ക്ഷണിക്കുന്നു എന്ന് പറയണതിന് പകരം വോട്ട് ഓഫ് താങ്ക്സ് പറയാം മമ്മൂക്കയെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു സൈലൻസ് ഉണ്ടായി. അതെ ഞാൻ തിരിച്ചു പോയി. പിന്നെ ആണ് വന്നിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞു കുട്ടി വോട്ട് ഓഫ് താങ്ക്സിനെ വിളിച്ചത് പോയിട്ട് മറുപടി പ്രസംഗത്തിന് മമ്മൂക്കയെ വിളിക്കും. മമ്മൂക്കയ്ക്ക് മമ്മൂക്ക മറുപടി പ്രസംഗം പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ വോട്ട് ഓഫ് താങ്ക്സ്. അപ്പൊ ഇനി പറയാൻ പറയുന്നുള്ള ഒന്നുമില്ല. അപ്പൊ ഞാൻ വളരെ സധൈര്യം ഞാൻ പോയിട്ട് പറഞ്ഞു ഒരബദ്ധം ആർക്കാ പറ്റാത്തതല്ല. ഒരബദ്ധം ഞാനിപ്പോഴും അത് ഞാൻ എന്ത് ധൈര്യത്തിലാണ് അത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ മമ്മൂക്ക ഇങ്ങനെ ചിരിച്ചിട്ട് പതുക്കെ വന്നിട്ട് ഇതിനെ പറ്റി ഒന്ന് അതിന് മമ്മൂക്കയും കൂടി അതിനെ പറ്റി കമന്റ് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് കോമ്പറ്റീഷൻസിനൊക്കെ ദിലീപേരൻ ഗസ്റ്റ് ആയിട്ടും ജഡ്ജായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തൊട്ടേ എനിക്കറിയാം. പിന്നെ വർണ്ണപ്പകിട്ടിൽ വന്നപ്പോ ഞാനിങ്ങനെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിലും ഞങ്ങൾ പേരാണ്. അപ്പൊ ഭയങ്കര സങ്കടമാണ്. ഒരു കണ്ണട വെച്ച് വന്നിട്ടുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു ഇപ്പൊ എന്ത് സീനാണ് എന്ന് ചോദിച്ചു അസിസ്റ്റന്റ് ഡയറക്ടറിനോട്. അപ്പൊ ഇതാണ് സീൻ എന്ന് പറഞ്ഞു. പറഞ്ഞു ഹാപ്പി അല്ലേ, എന്തൊക്കെയാണ്, നമ്മള് നല്ല നല്ല ഹീറോയുടെ കൂടെ എന്റെ നായികയായിട്ടൊക്കെ വന്നു. എന്നിട്ടിപ്പോ വിശ്വശി സാറിന്റെ ലാലേട്ടുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ടല്ലേ. പക്ഷെ അതില് നമ്മളിങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി. ഇതിലിപ്പോ ദിലീപേട്ടൻ ഒരു വലിയ കണ്ണട, എനിക്കൊരു വലിയ കണ്ണട, മറ്റത് ഫുൾ കോമഡിയാണ്. സ്ക്രീനിലൊക്കെ ചോക്കാണെങ്കിലും നമ്മള് ഹാപ്പിയാണല്ലേ. ആയേട്ടാണല്ലേ ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ പറയുന്നിട്ട് നമ്മള് പോയിട്ട് നിന്നിട്ട് പോളച്ചെന്നോ അങ്ങനെ എന്തായിരുന്നു ക്യാരക്ടർ, ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച്. ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടേക്ക് വിത്തിൻ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സിലായിരുന്നു കല്യാണ സൗന്ദര്യം വർണ്ണപ്പാട്. ജയറാമേട്ടൻ പൂക്കാലം വരവായി തൊട്ടുള്ള, പക്ഷെ അതൊന്നും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല പൂക്കാലം ചേട്ടാ, നമ്മള് പൂക്കാലം വരവായി എന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞു. കല്യാണ സൗന്ദര്യത്തിൽ ഇൻട്രൊഡ്യൂസ് ആയ കുട്ടി, മൂന്നാമത്തെ സിനിമ നമ്മളെ രാജസേനന്റെ കഥാനായകൻ. അങ്ങനെയാണ് ഇന്റർവ്യൂലൊക്കെ പറയും. ഈ പൂക്കാലം വരവായി പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ വരവിന് ഞാൻ നോക്കിയപ്പോ ഏതോ ഒരു ഒരു സമ്മേളനത്തിന് ഞാനും ജയറാമേട്ടനും കൂടി ഇരിപ്പുണ്ട്. അപ്പൊ അതില് ഡേറ്റ് ഒക്കെ എഴുതിട്ടുണ്ട് എത്രയോ വർഷം മുമ്പ്. അപ്പൊ ഇനി അടുത്തവണ കാണുമ്പോ ആ ഫോട്ടോ എടുത്ത് കാണിക്കണം, ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ജയറാമേട്ടനെ ടാഗ് ചെയ്താൽ ഇനി അടുത്ത പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും.